ജമ്മു കാശ്മീരിൽ ജീവൻ വെടിഞ്ഞ സൈനികരെ പോലും വോട്ട് പിടിക്കാനുള്ള അവസരമാക്കുന്ന ബി ജെ പി നേതാക്കൾക്കെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം. കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനത്തിനും ഉത്തർപ്രദേശിലെ ബി ജെ പി എം പി സാക്ഷി മഹാരാജിനും എതിരെയാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നത്. ജമ്മു കാശ്മീരിലെ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞ വയനാട് സ്വദേശി വസന്തകുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടെയായിരുന്നു കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനത്തിന്റെ സെൽഫി. മൃതദേഹത്തിന് മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ കണ്ണന്താനം പുലിവാലി പിടിച്ചതുപോലെയായി. കേന്ദ്രമന്ത്രിയുടെ അനാദരവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. മരണവീട്ടിൽ പബ്ലിസിറ്റിക്കായി സെൽഫി എടുത്ത് ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത്തരത്തിൽ പക്വതയില്ലാത്ത പ്രവൃത്തി നടത്തിയതിനെ നിരവധി പേർ വിമർശിച്ചു. സംഭവം വിവാദമായതോടെ കണ്ണന്താനം പോസ്റ്റ് വൈകാതെ പിൻവലിക്കുകയായിരുന്നു. പബ്ലിസിറ്റിക്കായി സെൽഫി എടുത്ത കണ്ണന്താനത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്കൊപ്പം ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതാദ്യമായിട്ടല്ല കണ്ണന്താനം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ വിവാദത്തിലാവുന്നത്. ഉത്തർപ്രദേശിലെ ഉന്നാവോ സ്വദേശിയായ സി ആർ പി എഫ് ജവാൻ അജിത് കുമാർ ആസാദിന്റെ വിലാപയാത്രയാണ് ബി ജെ പി എം പി ആയ സാക്ഷി മഹാരാജ് തന്റെ റോഡ് ഷോ ആക്കി മാറ്റിയത്. ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിൽ നാട്ടുകാരുടെ ശ്രദ്ധ കിട്ടുന്ന സ്ഥലം നോക്കി കയറിക്കൂടിയ എം പി വിലാപയാത്രക്കിടെ ജനങ്ങളെ നോക്കി ചിരിക്കുകയും കൈവീശി കാണിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വീഡിയോയിലും ഇത് വ്യക്തമായി കാണാം. മാധ്യമപ്രവർത്തകനായ പ്രശാന്ത് കുമാറാണ് സാക്ഷി മഹാരാജിന്റെ വീഡിയോ ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. ഈ വീഡിയോ കൂടി പുറത്തു വന്നതോടെ വൻ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ജവാന്റെ മൃതദേഹം പോലും ബി ജെ പി നേതാക്കൾ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നു എന്നും വിലാപയാത്രയെ റോഡ് ഷോ ആക്കിയെന്നും ജനങ്ങൾ വിമർശിച്ചു. അവസരം നോക്കാതെയുള്ള ബി ജെ പി നേതാക്കളുടെ ഇത്തരം പ്രവൃത്തികൾ ഇതാദ്യമല്ല. ഭീകരാക്രമണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ഈ സമയത്ത് തന്നെ പാർട്ടി റാലിയിൽ പങ്കെടുത്ത ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത് ഡാൻസ് ചെയ്ത ബി ജെ പി ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരിയും രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. നാഷണൽ ഡെസ്ക്, ബിഗ് ലൈവ് ടി വി.